ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് ഇരുവഴിഞ്ഞി തീർത്ഥം കുടിവെള്ള പദ്ധതി പൂട്ടി സീൽ വെക്കാനെത്തിയ കാരശ്ശേരി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ കുടുംബശ്രീ പ്രവർത്തകർ തടഞ്ഞു. ഇതോടെ കുടിവെള്ള പദ്ധതി പൂട്ടാനാവാതെ ഉദ്യോഗസ്ഥർ തിരിച്ചുപോയി. ലൈസൻസ് എടുക്കുന്നതുവരെ പൂട്ടിയിടാനാണ് ആവശ്യപ്പെട്ടിരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് ഇരുവഴിഞ്ഞി തീർത്ഥം കുടിവെള്ള പദ്ധതി പൂട്ടി സീൽ വെക്കാനായി ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പോലീസ് സഹായത്തോടെ എത്തിയ ഉദ്യോഗസ്ഥരെ കുടുംബശ്രീ പ്രവർത്തകർ തടഞ്ഞതോടെ കുടിവെള്ള പദ്ധതി പൂട്ടാനാവാതെ ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയായിരുന്നു. ഇതോടെ അനധികൃതമായി പ്രവർത്തിക്കുന്നവർക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര ആരോപിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ ഗ്രാന്റ് ഉപയോഗിച്ചും ബാങ്കിൽ നിന്ന് ലോണെടുത്തും 18-ാം വാർഡിലെ ഗ്രാമസഭ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ഇരുവഴിഞ്ഞി തീർത്ഥക്കുടിവെള്ള പദ്ധതി തകർക്കാൻ UDF ഭരണസമിതി വന്ന കാലം മുതൽ ശ്രമിക്കുകയാണെന്നും ഈ നീക്കം പലതവണ ഭരണസമിതി യോഗത്തിൽ ഇടതുപക്ഷ മെമ്പർമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നുവെന്നും LDF ആരോപിക്കുന്നു. എന്നാൽ ഈ സ്ഥാപനം പൂട്ടിച്ചടങ്ങുമെന്ന വാശിയിൽ UDF ഭരണസമിതി നീക്കം നടത്തുകയും ഇതിന്റെ ഫലമായി വൈകുന്നേരം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാന്ത്ര തീർത്ഥം പദ്ധതി പൂട്ടി സീൽ വയ്ക്കാനുള്ള ശ്രമം പദ്ധതി നടത്തിപ്പുകാരായ കുടുംബശ്രീ പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു ഇവർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾ ഈ സംരംഭം പൂട്ടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് ഇനി നിലവിൽ 600,000 കടമുണ്ട്. ആ കടത്തിന് ഏത് രീതിയിൽ വീട്ടാൻ കഴിയും എന്നുള്ളത് കൂടെ പഞ്ചായത്ത് പറഞ്ഞു. നിങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ സംരംഭം പൂട്ടുകയുള്ളൂ, അല്ലെങ്കിൽ എത്രയാണോ ഉള്ളത് വെച്ചാൽ ഇപ്പോൾ 600,000-700,000 രൂപ ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കടം നിലവിലുള്ളത്. അപ്പം അത് എങ്ങനെ വീട്ടും എന്നുള്ളത് പറഞ്ഞതിന് ശേഷം അത് കൂട്ടിക്കോളി, എനിക്ക് അത്രയേ പറയാനുള്ളൂ. അതേസമയം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ ലൈസൻസ് എടുക്കുന്നതുവരെ പൂട്ടിയിടാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം ആവശ്യപ്പെട്ടതെന്നും ഇതനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ പോയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ പറഞ്ഞു. തീർത്ഥം പൂട്ടണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല, കാരണം ഇത്തരം ചെറിയ സംരംഭങ്ങൾക്ക് ഞങ്ങൾ പൂട്ടു നിൽക്കുന്ന ആളുകളാണ്, മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതിൽ ഗ്രൗണ്ട് വാട്ടറിന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെയോ ലൈസൻസോ കാര്യമോ വലിയൊരു കണക്കുകളോ ഒന്നും കൃത്യമായിട്ടില്ലാതെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ തുടങ്ങി അന്ന് മുതൽ ഈ തീർത്ഥം കുടിവെള്ള പദ്ധതികൾക്ക് ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ്, പഞ്ചായത്ത് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇത് കൂട്ടണം അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യം. പക്ഷെ ഇതുവരെ ലൈസൻസോ കണക്കോ ഒന്നും ഇല്ലാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ബോർഡ് തീരുമാനമെടുത്തത് ലൈസൻസ് ഇല്ലാത്തത് മൂലം മാത്രമല്ല, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, അതുപോലെ പല പിന്നെ പകർച്ചവ്യാധിയുള്ള പല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ ലൈസൻസ് ഇല്ലാത്ത ഒരു കാര്യം ഒരിക്കലും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.